സത്യത്തിൽ ഈ ഇലക്ഷൻ വലിയൊരു മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ ശരിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ പണ്ട് മാധ്യമ പ്രവർത്തന രംഗത്തുള്ളപ്പോൾ മുതൽ എന്നാൽ പഴയ തെരഞ്ഞെടുപ്പുകളുടെ അത്രയൊന്നും ഒരു സാധാരണ ജനങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് എത്തിയില്ല. എനിക്കൊന്നും ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് എത്തിയ സമയത്ത് കുട്ടിക്കലാശമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനപ്പുറം അതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഒത്തിരി സാധാരണക്കാരിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ചൂട് എത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോൾ അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, ഇപ്പോൾ പ്രചരണങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് പബ്ലിക് പ്രചരണങ്ങൾ കുറവായിരിക്കാം. പിന്നെ രണ്ട്, ആളുകളുടെ ഇരിക്കുന്ന ഈ പൊതുവെ പാർട്ടികളുടെ ഇടയിൽ തന്നെ പൈസയുടെ ഒരു ഷോർട്ടേജ് ഉള്ളതായിട്ട് തോന്നി. കാരണം അത്രയേറെ ഒരു വ്യാപകമായ രീതിയിലുള്ളൊരു പ്രചരണം നടന്നിട്ടില്ല. അപ്പോൾ വലിയ ചൂട് എന്നില്ല, പക്ഷേ ആളുകൾ മനസ്സിൽ എന്തോ ഒരു ധാരണ. ഒരു കൊല്ലം മണ്ഡലത്തിലെ ഒരു താരപ്പോരാണല്ലോ കൃഷ്ണകുമാറും മുകേഷും ഒക്കെ ആയിട്ട്. എന്താണ് കൊല്ലത്തിൻ്റെ ഒരു ചേട്ടൻ്റെ കാഴ്ചപ്പാടി, എന്താ പറയുക? അല്ല, കൊല്ലത്ത് കുറച്ച് കടുത്ത മത്സരമാണ് നടക്കുന്നത് വേറെ മണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുറച്ച്. പിന്നെ ഈ സിനിമാ താരങ്ങളിൽ എപ്പോഴും പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ്, പക്ഷെ ഇവർ സിനിമാ താരങ്ങളിലുള്ളതിനപ്പുറം ഇപ്പം മുകേഷ്, ശ്രീ മുകേഷ് അദ്ദേഹമാണെങ്കിലും ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹമാണെങ്കിലും അവരൊക്കെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് നല്ലതുപോലെ. നമ്മൾ ആദ്യം അവരെ പറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മുൻധാരണ തിരുത്തിക്കൊണ്ട് അവർ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പിന്നെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് നമുക്കറിയാം പരിണിത പ്രജ്ഞനായിട്ടുള്ളൊരു ആളാണ്, എല്ലാവരും വിജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരാളല്ലേ വിജയിക്കും. മാവേലിക്കര മണ്ഡലത്തിലും ഇത്തവണ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു പ്രവചനം നടത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഒരു പൊതുവെ ഒരു തണുപ്പൻ പ്രചരണമാണ് പൊതുവെ നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇൻറ്റേണലായിട്ടുള്ള പ്രചരണങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പൊതുവെ നടക്കുന്നൊരു കാര്യമല്ല. പിന്നെ ഈ വർഷം ഇപ്രാവശ്യം ഞാൻ കണ്ട ഒരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ തമാശ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരവും മതങ്ങളല്ല തീരുമാനിക്കുന്നത്, ജാതികളല്ല തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുകയും എല്ലാവരും ഈ ജാതി സംഘടനകളുടെ ഭാരവാഹികളെ തലപ്പത്തിരിക്കുന്ന ആളുകളെ പോയി കാണുകയും ചെയ്യുക, എന്തോ ഒരു വിരോധാഭാസമാണ് ശരിക്കും. ഇവർ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന, അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സുമാരനായരല്ല നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സുമാരനായരല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ല ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത്, യാക്കോബായ സഭയോ അല്ലെങ്കിൽ മർത്തോമയോ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരല്ല ആ സഭയിലെ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സമസ്ത പോലെയുള്ള സംഘടനകളല്ല ഇസ്ലാം മത വിശ്വാസികൾ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താ, എല്ലാവർക്കും രാഷ്ട്രീയത്തെപ്പറ്റി കൃത്യമായ ധാരണകളുണ്ട് ആരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ പോയി ഇവരുടെ കാല് പിടിക്കാനും കൈ പിടിക്കാനും ഒക്കെ എല്ലാ പാർട്ടികളും പോയിട്ടുണ്ട് കേട്ടോ. അതൊരു സുഖകരമായിട്ട് തോന്നിയില്ല. കാരണം ഒന്ന് ഇവരെല്ലാം എതിർക്കുകയും പിന്നെ ഇവരുടെയൊക്കെ ഇലക്ഷൻ സമയത്ത് എന്നിട്ട് ഇവർ പറഞ്ഞ ഉടനെ ഈ വിശ്വാസികൾ വോട്ട് ചെയ്യാനിരിക്കുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യം ഈ ഇലക്ഷനെ കണ്ടു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കള്ളപ്രചരണങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് കണ്ടുപിടിക്കാൻ ആളുകൾക്കറിയാം. അപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ് സത്യം എന്താണ് കള്ളം എന്നുള്ളതിൻ്റെ കൃത്യമായി ഇല്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകും, ഞാൻ എല്ലാ പ്രാവശ്യവും രാവിലെ വോട്ട് ചെയ്യുന്നു. ഇന്നിപ്പോൾ അവിടെ വന്നപ്പോൾ ഭയങ്കര ക്യൂ, അപ്പോൾ വെറുതെ ഇങ്ങനെ സുഹൃത്തുക്കളെ കാണാമെന്ന് പറഞ്ഞറിയാതെ ഇനിയും പോയി വോട്ട് ചെയ്യാണ്. ഓക്കെ, ശരി, താങ്ക് യു. ശരി.